ഉത്തരവാദ ഭരണ പ്രക്ഷോഭം അഥവാ സ്ട്രഗിൾ ഫോർ റെസ്പോൺസിബിൾ ഗവൺമെന്റ്. 1938 ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടക്കുന്നത്. ഓർക്കുക, 1938 ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടക്കുന്നത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടന്നത്. ഓർക്കുക, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. ദിവാൻ ഭരണം അവസാനിപ്പിക്കുന്നതിനും ഉത്തരവാദ ഭരണത്തിനും വേണ്ടിയായിരുന്നു ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. ഓർക്കുക, ദിവാൻ ഭരണം അവസാനിപ്പിക്കുന്നതിനും ഉത്തരവാദ ഭരണത്തിനും വേണ്ടിയായിരുന്നു ഉത്തരവാദ ഭരണ പ്രക്ഷോഭം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെ തുടർന്ന് നിരോധിച്ച സംഘടനകളാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും യൂത്ത് ലീഗും. ഓർക്കുക, ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെ തുടർന്ന് നിരോധിച്ച സംഘടനകളാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും യൂത്ത് ലീഗും. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിക്ക് പകരം ഡിക്റ്റേറ്റർ എന്ന പദവിയോടെ രൂപീകരിച്ച സമിതിയുടെ നേതൃത്വത്തിലാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടന്നത്. ഓർക്കുക, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിക്ക് പകരം ഡിക്റ്റേറ്റർ എന്ന പദവിയോടെ രൂപീകരിച്ച സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രക്ഷോഭം ആരംഭിച്ചത്. ഡിക്റ്റേറ്റർ എന്നതിൻ്റെ അർത്ഥം സർവാധിപതി എന്നാണ്. ഓർക്കുക, ഡിക്റ്റേറ്റർ എന്ന പദവിയോടെ രൂപീകരിച്ച സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രക്ഷോഭം നടന്നത്. ആദ്യത്തെ ഡിക്റ്റേറ്റർ ആയിരുന്നു പട്ടം താണുപിള്ള. ഓർക്കുക, ആദ്യത്തെ ഡിക്റ്റേറ്റർ ആയിരുന്നു പട്ടം താണുപിള്ള. ഓർക്കുക, ആദ്യത്തെ ഡിക്റ്റേറ്റർ ആയിരുന്നു പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് മഹാരാജാവിന് ഒരു നിവേദനം അയക്കുകയുണ്ടായി. ദിവാനെതിരെയുള്ള ആരോപണങ്ങളായിരുന്നു അതിൽ പ്രധാനമായും. ദിവാനെതിരെയുള്ള ആരോപണങ്ങൾ വച്ചുകൊണ്ടാണ് സ്റ്റേറ്റ് കോൺഗ്രസ് നിവേദനം അയച്ചത്. ഉത്തരവാദ ഭരണം അനുവദിക്കേണ്ട ആവശ്യകതയും അതിൽ പറഞ്ഞിരുന്നു. ഓർക്കുക, മെമ്മോറിയലിൽ പറഞ്ഞിരുന്നത് ഉത്തരവാദ ഭരണം അനുവദിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യർക്കെതിരെയുള്ള ആരോപണങ്ങളുമായിരുന്നു. അങ്ങനെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം ആരംഭിച്ചു. ഓരോ ഡിക്റ്റേറ്റർമാരെയായി അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഒരാളെ അറസ്റ്റ് ചെയ്താൽ അടുത്ത ഡിക്റ്റേറ്റർ ആരാവണമെന്ന് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നു. അങ്ങനെ 12-ാമതായ ഡിക്റ്റേറ്ററുടെ പേരുകൂടി ഓർത്തുവെക്കുക, അത് അക്കാമ ചെറിയനായിരുന്നു. ഓർക്കുക, 12-ാമത്തെ ഡിക്റ്റേറ്ററായിരുന്നു അക്കാമ ചെറിയ. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നാണ് അറിയപ്പെടുന്നത്. ഓർക്കുക, തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് അറിയപ്പെടുന്നത് അക്കാമ ചെറിയാനാണ്. ഓർക്കുക, ട്രാവൻകൂറിന്റെ ഝാൻസി റാണി എന്ന് അറിയപ്പെടുന്നത് അക്കാമ ചെറിയാനാണ്. ജോനോ ഫാർക്ക് ഓഫ് കേരള എന്ന് അറിയപ്പെടുന്നതും അക്കാമ ചെറിയാനാണ്. ഓർക്കുക, കേരളത്തിന്റെ ജോൺ ഓഫ് ആർക്ക് എന്ന് അറിയപ്പെടുന്നതും അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാന്റെ വിശേഷങ്ങൾ ഓർത്തുവെക്കുക, ട്രാവൻകൂറിന്റെ ഝാൻസി റാണി എന്ന് അറിയപ്പെടുന്നതും കേരളത്തിന്റെ ജോൺ ഓഫ് ആർക്ക് എന്ന് അറിയപ്പെടുന്നതും അക്കാമ ചെറിയാനാണ്. 12-ാമത്തെ ഡിക്റ്റേറ്റർ ആയിരുന്നു അക്കാമ ചെറിയാൻ. ഇതിന്റെ ഭാഗമായി രാജധാനി മാർച്ച് നയിച്ചത് അക്കാമ ചെറിയാനായിരുന്നു. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രാജധാനി മാർച്ച് നയിച്ചത് അക്കാമ ചെറിയാനായിരുന്നു.
വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഓർക്കുക. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രാജധാനി മാർച്ച് നയിച്ചത് അക്കാമ ചെറിയനാണ്. തമ്പാനൂർ മുതൽ കവടിയാർ വരെയായിരുന്നു രാജധാനി മാർച്ച്. ഓർക്കുക, തമ്പാനൂർ മുതൽ കവടിയാർ വരെയായിരുന്നു രാജധാനി മാർച്ച്. പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രാജധാനി മാർച്ച് നയിച്ചത് അക്കാമ ചെറിയാനാണ്. തമ്പാനൂർ മുതൽ കവടിയാർ വരെയായിരുന്നു രാജധാനി മാർച്ച്. എന്നാൽ കേണൽ വാഡ് കിക്സിന്റെ നേതൃത്വത്തിലുള്ള പട്ടാളം രാജധാനി മാർച്ച് തടഞ്ഞു. ഓർക്കുക, കേണൽ വാഡ് കിക്സിന്റെ നേതൃത്വത്തിലുള്ള പട്ടാളം രാജധാനി മാർച്ച് തടഞ്ഞു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും യൂത്ത് ലീഗും ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെ തുടർന്ന് നിരോധിച്ചിരുന്നു. അതിന്റെ നിരോധനം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും ഉത്തരവാദ ഭരണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമായിരുന്നു രാജധാനി മാർച്ച്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും നിരോധനം പിൻവലിക്കണമെന്നും ഉത്തരവാദ ഭരണം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അക്കാമ ചെറിയാന്റെ രാജധാനി മാർച്ച്. എന്നാൽ കേണൽ വാഡ് കിക്സിന്റെ നേതൃത്വത്തിലുള്ള പട്ടാളം രാജധാനി മാർച്ച് തടഞ്ഞു. എന്നാൽ രാജധാനി മാർച്ചിനെ തുടർന്ന് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും നിരോധനം പിൻവലിച്ചു. പിന്നീട് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ദിവാനെതിരെയുള്ള നിവേദനങ്ങളിലെ ആരോപണങ്ങളും പിൻവലിച്ചു. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെ കേരളത്തിലെ കോൺഗ്രസ് അനുകൂലിച്ചിരുന്നു. അതിനെ പിന്തുണച്ചുകൊണ്ട് കോഴിക്കോട് നിന്നും ജാഥ നയിച്ചത് എ കെ ജി ആയിരുന്നു. ഓർക്കുക, ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെ പിന്തുണച്ചുകൊണ്ട് കോഴിക്കോട് നിന്ന് ജാഥ നയിച്ചത് എ കെ ജി ആയിരുന്നു. അപ്പോൾ പോയിന്റുകൾ ഒന്നുകൂടി ഓർക്കുക. ഉത്തരവാദ ഭരണ പ്രക്ഷോഭം അഥവാ സ്ട്രഗിൾ ഫോർ റെസ്പോൺസിബിൾ ഗവൺമെന്റ് 1938 നടന്നത്. ദിവാൻ ഭരണം അവസാനിപ്പിക്കുന്നതിനും ഉത്തരവാദ ഭരണത്തിനും വേണ്ടിയായിരുന്നു സ്ട്രഗിൾ ഫോർ റെസ്പോൺസിബിൾ ഗവൺമെന്റ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ് ഉത്തരവാദ ഭരണത്തിന് നേതൃത്വം നൽകിയത്. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആയിരുന്നു. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തെ തുടർന്ന് നിരോധിച്ച സംഘടനകളാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും യൂത്ത് ലീഗും. ഡിക്റ്റേറ്റർ എന്ന പദവിയോടെ രൂപീകരിച്ച സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രക്ഷോഭം. ആദ്യത്തെ ഡിക്റ്റേറ്റർ ആയിരുന്നു പട്ടം താണുപിള്ള. 12-ാമത്തെ ഡിക്റ്റേറ്റർ ആയിരുന്നു അക്കാമ ചെറിയ. കേരളത്തിന്റെ ജോൺ ഓഫ് ആർക്ക് എന്നും ട്രാവൻകൂറിന്റെ ജാൻസി റാണി എന്നും അറിയപ്പെടുന്നത് അക്കാമ ചെറിയാനാണ്. ഇതിനെ അനുകൂലിച്ചുകൊണ്ട് എ കെ ജി കോഴിക്കോട് നിന്ന് ജാഥ നയിച്ചു. കോൺഗ്രസ് ആണ് അനുഭാവം പ്രകടിപ്പിച്ചത്. കോൺഗ്രസിന്റെ ഭാഗമായിട്ട് എ കെ ജി കോഴിക്കോട് നിന്ന് ജാഥ നയിച്ചു. 12-ാമത്തെ ഡിക്റ്റേറ്റർ ആയിരുന്നു അക്കാമ ചെറിയ. ഇതിന്റെ ഭാഗമായി രാജധാനി മാർച്ച് തമ്പാനൂരിൽ നിന്നും കവടിയാറിലേക്ക് നയിച്ചത് അക്കാമ ചെറിയാനായിരുന്നു. ഓർക്കുക, അക്കാമ ചെറിയാന്റെ വിശേഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഝാൻസി റാണി ഓഫ് ട്രാവൻകൂർ എന്നും ജോൺ ഓഫ് ആർക്ക് ഓഫ് കേരള എന്നും അറിയപ്പെടുന്നത് അക്കാമ ചെറിയാനാണ്. തിരുവിതാംകൂറിൽ അവർണർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിളംബരമായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിൽ അവർണർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിളംബരമായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം അഥവാ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് വിളംബരം പുറപ്പെടുവിച്ചത്. ഓർക്കുക, 1936 നവംബർ 12 തിരുവിതാംകൂറിൽ അവർണർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചുകൊണ്ട് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് വിളംബരം പുറപ്പെടുവിച്ചത്. അപ്പോഴത്തെ ദിവാനായിരുന്നു സി പി രാമസ്വാമി അയ്യർ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂരായിരുന്നു. ഓർക്കുക, ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അപ്പോഴത്തെ ദിവാനായിരുന്നു സി പി രാമസ്വാമി അയ്യർ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂരാണ്. കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. കേരളത്തിന്റെ മാഗ്ന കാർട്ട എന്ന് അറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്.
മാഗ്നാ കാർട്ട ഓഫ് മോഡേൺ ട്രാവൻകൂർ എന്ന് അറിയപ്പെടുന്നതും ക്ഷേത്ര പ്രവേശന വിളംബരമാണ്. ഓർക്കുക, മാഗ്നാ കാർട്ട ഓഫ് മോഡേൺ ട്രാവൻകൂർ എന്ന് അറിയപ്പെടുന്നു. ഓർക്കുക, കേരളത്തിന്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നതും ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്ന് അറിയപ്പെടുന്നതും ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ അഥവാ 1936 നവംബർ 12 ക്ഷേത്ര പ്രവേശന വിളംബരമാണ്. എന്നാൽ ഓർക്കുക, മാഗ്നാ കാർട്ട ഓഫ് ട്രാവൻകൂർ എന്ന് അറിയപ്പെടുന്നത് 1865 പണ്ടാരപ്പാട്ടം പ്രൊക്ലമേഷൻ ആണ്. ഓർക്കുക, മാഗ്നാ കാർട്ട ഓഫ് ട്രാവൻകൂർ എന്നറിയപ്പെടുന്നത് 1865 പണ്ടാരപ്പാട്ടം പ്രൊക്ലമേഷൻ. മാഗ്നാ കാർട്ട ഓഫ് മോഡേൺ ട്രാവൻകൂർ എന്നറിയപ്പെടുന്നത് 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്, ഓർത്തിരിക്കുക. കേരളത്തിന്റെ മാഗ്നാ കാർട്ടയും മാഗ്നാ കാർട്ട ഓഫ് മോഡേൺ ട്രാവൻകൂറും ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. മാഗ്നാ കാർട്ട ഓഫ് മോഡേൺ ട്രാവൻകൂർ എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ടി കെ വേലുപിള്ളയായിരുന്നു. ഓർക്കുക, ക്ഷേത്രപ്രവേശന വിളംബരത്തെ സ്പിരിച്വൽ മാഗ്നാ കാർട്ട ഓഫ് മോഡേൺ ട്രാവൻകൂർ അല്ലെങ്കിൽ മാഗ്നാ കാർട്ട ഓഫ് മോഡേൺ ട്രാവൻകൂർ എന്ന് വിശേഷിപ്പിച്ചത് ടി കെ വേലുപിള്ളയായിരുന്നു. മോസ്റ്റ് നോൺ വയലന്റ് ആൻഡ് ബ്ലഡ്ലെസ് റെവല്യൂഷൻ ഓഫ് മോഡേൺ ടൈംസ് എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാര്യായിരുന്നു. ഓർക്കുക, മോസ്റ്റ് നോൺ വയലന്റ് ആൻഡ് ബ്ലഡ്ലെസ് റെവല്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരി. ഓർക്കുക, പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. മോസ്റ്റ് നോൺ വയലന്റ് ആൻഡ് ബ്ലഡ്ലെസ് റെവല്യൂഷൻ ഓഫ് മോഡേൺ ടൈംസ് എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരി. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയായിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം, മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയായിരുന്നു. ഓർക്കുക, ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ വിശേഷണങ്ങൾ മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി. സ്പിരിച്വൽ മാഗ്നാ കാർട്ട ഓഫ് മോഡേൺ ട്രാവൻകൂർ എന്ന് വിശേഷിപ്പിച്ചത് ടി കെ വേലുപിള്ള. മോസ്റ്റ് നോൺ വയലന്റ് ആൻഡ് ബ്ലഡ്ലെസ് റെവല്യൂഷൻ ഓഫ് മോഡേൺ ടൈംസ് എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരി. കേരളത്തിന്റെ മാഗ്നാ കാർട്ട എന്നും ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്നും അറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നത് 1865 പണ്ടാരപ്പാട്ടം പ്രൊക്ലമേഷൻ. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് 1947 ജൂൺ 2. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് 1947 ഡിസംബർ 20. ഓർത്തിരിക്കുക, മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് 1947 ജൂൺ 2, കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് 1947 ഡിസംബർ 20. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 1936 നവംബർ 12. അപ്പോഴത്തെ ദിവാനായിരുന്നു സി പി രാമസ്വാമി അയ്യർ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂരാണ്. കേരളത്തിന്റെ മാഗ്നാ കാർട്ട എന്നും ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്നും അറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നത് 1865 പണ്ടാരപ്പാട്ടം പ്രൊക്ലമേഷൻ. മോസ്റ്റ് നോൺ വയലന്റ് ആൻഡ് ബ്ലഡ്ലെസ് റെവല്യൂഷൻ ഓഫ് മോഡേൺ ടൈംസ് എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരി. സ്പിരിച്വൽ മാഗ്നാ കാർട്ട ഓഫ് മോഡേൺ ട്രാവൻകൂർ എന്ന് വിശേഷിപ്പിച്ചത് ടി കെ വേലുപിള്ള. മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് അഥവാ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി.
മലബാറിൽ ക്ഷേത്രപ്രവേശ വിളംബരം നടക്കുന്നത്. 1947 ജൂൺ 2-നും കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത്. 1947 ഡിസംബർ 20-നുമാണ്